എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഞ്ചിക്കറിയാണ് എപ്പോഴും പറയുന്ന പോലെ വളരെ ഈസിയല്ല കുറച്ച് പാടുള്ളൊരു റെസിപ്പിയാണ് കാരണം ഇതരിഞ്ഞ് പറക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നീരം ഒഴുക്കും അപ്പോൾ ക്ഷമയായിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഇഞ്ചിക്കറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് വേണം എടുക്കേണ്ടത് കാരണം സവാള ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് ചീറ്റിയായി പോകും ഫ്രിഡ്ജിൽ നിന്നടുത്ത് ഉപയോഗിക്കുമ്പോൾ നനവുള്ള സ്പൂൺ ഉപയോഗിക്കാത്തത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കനത്തിൽ അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി പത്തെണ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് നാലെണ്ണം അരിഞ്ഞത് സവാള ഒരെണ്ണം ചെറുതായിട്ടത് ഇതിന് പകരം ചെറിയ ഉള്ളി ഇരുപതെണ്ണം എടുക്കാം ഇഞ്ചിക്കറിക്ക് വേണ്ട മസാല ഒരു ടീസ്പൂൺ ജീരകം വറുത്ത പൊടിച്ചടിക്കണം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് ഇനി നമുക്കൊരു പാനിലേക്ക് ഇഞ്ചി വറുക്കാനുള്ള വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇഞ്ചി വറുത്ത് വരുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല അതുവരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഈ ഒരു പരുവം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നനവൊട്ടുമില്ലാത്ത പാത്രത്തിൽ കോരിയെടുത്ത് ചൂട് മാറാൻ മാറ്റിവെക്കാം ചെറിയ ചൂടോടെ നനവൊട്ടുമില്ലാത്ത മിക്സീടെ ചെറിയ ജാറിലിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇഞ്ചി വറുത്ത അതേ എണ്ണയിൽ സവാള വഴറ്റിയെടുക്കാം ഈ ഒരു നിറം വരുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റാം ഫ്ലെയിം ലോയിലിട്ട് വേണം ചെയ്യാൻ ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇനി പൊടിച്ച് വെച്ച ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് പുളിവെള്ളവും ചേർത്ത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിക്കറി തിളച്ച് വരുമ്പോൾ ജീരകം ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇഞ്ചിക്കറിയിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ